നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജീവനക്കാരിയായിരുന്ന വയോധികയുടെ പ്രൊവിഡന്റ് ഫണ്ട് ക്ലോഷർ തുക ചിലർ വ്യാജ ഒപ്പിട്ട് തട്ടിയെടുത്തതായി പരാതി. കോഴിക്കോട് കീഴാനി മീത്തൽ ചോദിശയിൽ സി വി മൈഥിലിയാണ് പരാതിക്കാരി. പോലീസിനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും അടക്കം പരാതികൾ നൽകിയിട്ടും നീതിക്കായി ഇന്നും അലയുകയാണ് മൈഥിലി. ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് പേരാച്ചിക്കുന്ന് കീഴാനി മീത്തൽ ചോദിശയിൽ സി വി മൈഥിലിയുടെ പ്രോവിഡൻറ്റ് ഫണ്ട് ക്ലോഷർ തുക തൻ്റെ വ്യാജ ഒപ്പുപയോഗിച്ച് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തതായാണ് പരാതി. 1998 താൽക്കാലിക ജീവനക്കാരിയായാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മൈഥിലി ജോലിയിൽ പ്രവേശിച്ചത്. പിന്നീട് സ്ഥിര ജീവനക്കാരിയായി മാറി. 2012 വിരമിച്ചു. എന്നാൽ അവരുടെ പി എഫ് അക്കൗണ്ട് ബാക്കി തുകയായ 128,051 രൂപ മെഡിക്കൽ കോളേജ് സെക്ഷൻ ക്ലർക്കുമാരായ ദിലീപ് ജോഷി എന്നിവർ ചേർന്ന് വ്യാജ ഒപ്പിട്ട് തട്ടിയെടുത്തു എന്നാണ് മൈഥിലിയുടെ പരാതി. വിരമിച്ച ശേഷം ഇളയ മകളുടെ വിവാഹ ആവശ്യത്തിന് തൻ്റെ പി എഫ് തുക പിൻവലിക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോഴാണ് തനിക്ക് ഹൃദയാഘാതം സംഭവിക്കുന്നത്. തുടർന്ന് ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. ഈ അവസ്ഥ മുതലെടുത്ത് മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥർ തൻ്റെ പി എഫ് തുക തട്ടിയെടുത്തു എന്നാണ് മൈഥിലി പറയുന്നത്. 2020 ജനുവരി 1 കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഈ പരാതിയിന്മേൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് ഇപ്പോഴും അന്വേഷണ ഘട്ടത്തിലാണെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ നിന്നുള്ള പ്രതികരണം. ആരോരുമില്ലാത്ത വയോധികയായ തന്നെ കബളിപ്പിച്ച് കേസ് അട്ടിമറിക്കാൻ അധികൃതർ കൂട്ടുനിൽക്കുകയാണോ എന്ന സംശയത്തിലാണ് മൈഥിലി തത്വമയി ന്യൂസിനെ സമീപിച്ചത്. തൻ്റെ സമ്പാദ്യം തിരിച്ചു കിട്ടാത്തതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഈ വാർദ്ധക്യകാലത്ത് അനുഭവിക്കുകയാണ് മൈഥിലി. പോലീസ് കേസ് കൂടാതെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും പരാതി നൽകി 2 വർഷത്തിലേറെയായി നീതിക്കായി കാത്തിരിക്കുകയാണ് വയോധിക. വയോധികയുടെ പി എഫ് തുക തട്ടിയെടുത്ത കേസിൽ ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോയുടെ റിപ്പോർട്ടായിരുന്നു. ഇനി പരാതിക്കാരിയായ മൈഥിലി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീമതി മൈഥിലി, ഈ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിരമിച്ചിരുന്നതിന് 6 മാസം മുൻപ് തിരികെ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടെങ്കിലും ആ പണം ദിലീപ് ജോഷി എന്ന സെക്ഷൻ ക്ലർക്കുമാർ തന്നെ കള്ളപ്പെട്ട് എഴുതിയെടുത്ത എന്റെ പണം 128,000 രൂപയാണ് 10 വർഷം മുൻപ് അവരെടുത്തത്. ഇതിനെതിരെ അന്ന് മുതൽ വിവരാവകാശം, മനുഷ്യാവകാശം, വനിതാ കമ്മീഷൻ, വിവിധ തരം പോലീസ് സ്റ്റേഷനുകൾ, അധികാരികൾ എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കയറി ഇറങ്ങുകയും എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും എനിക്ക് ആർപ്പിന്റെ ഒപ്പും കൈമാറി വരെ ചെയ്തത്. ആരോരുമില്ലാത്ത വയോധികയെ പോലും തട്ടിപ്പിന് വിധേയമാക്കുന്നവർ നിയമത്തിന് മുന്നിലെത്തട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.